ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. സന്തോഷം ഫ്ലോപ്പായില്ല. ഒരിച്ചിലൂടെ നമുക്ക് എനിക്ക് എപ്പോഴും നല്ല മുരിഞ്ഞ മുട്ട ഇഷ്ടം. ഇനി നമുക്കിതിലേക്ക് പെട്ടെന്ന് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെ നമ്മുടെ റൈസ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാൻ കണ്ടോ. അതാ ഇത്രേ ഉള്ളൂ, 10 മിനിറ്റിൽ പരിപാടി കഴിഞ്ഞു. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫുഡാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഫുഡല്ല, ഒരു ഫുഡ് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഓൾറെഡി ഞങ്ങളുടെ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് ഞാൻ റെസിപ്പി കാണിച്ചില്ല, അപ്പോൾ ഞാൻ റെസിപ്പി കാണിച്ചു തരാം. 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്നൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഭയങ്കര ഈസിയാണ്, ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇന്നുകൂടെ പറഞ്ഞേക്കാം. നമ്മൾ ചോറ് ബസ്മതി റൈസ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെ കുക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ കുക്കറിലാണ് കേട്ടോ യൂഷ്വലി ചെയ്യാറ്. അപ്പോൾ 2 ഗ്ലാസ് ബസ്മതി റൈസിന് സാധാരണ എല്ലാവരും 4 ഗ്ലാസ് വെള്ളമാണ് പറയുന്നത്. പക്ഷേ ഞാൻ 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരൊറ്റ വിസിൽ കേൾപ്പിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് എന്താ പറയുക, ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടാറുണ്ട്. പക്ഷേ അരി ഒരു കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കണം വാട്ടറിൽ, എന്നാൽ മാത്രമേ ഒരൊറ്റ വിസിൽ വേഗത്തുള്ളൂ, ഇല്ലെങ്കിൽ വേഗത്തില്ല. അപ്പം റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ വറുത്ത് പീസ് പീസാക്കി പിന്നെ പിന്നെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത ചിക്കൻ വേണമെങ്കിലും റൈസിലിടാം, പക്ഷേ ഇച്ചാൻ കുക്ക് ചെയ്ത ചിക്കൻ ഇടുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ചിക്കൻ ജസ്റ്റ് കൊച്ചുള്ളിയും മുളക് പൊടിയും ഉപ്പും ഇത് മാത്രം ഇട്ട് കുറച്ച് നേരം മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വറുക്കും. വറുത്തതിന് ശേഷം അത് പിന്നെ പിന്നെ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെക്കും. പിന്നീട് ബീൻസ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം ഞാൻ എല്ലാ കളറും എടുത്തിട്ടുണ്ട്, ഒരു കളർഫുള്ളായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ക്യാരറ്റ് ഉണ്ട്, സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, പെപ്പർ പൗഡർ, ഉപ്പ്, മുട്ട, സോയ സോസ്, ചില്ലി സോസ്, ഇത് ഇത്രയാണ് ഇപ്പോൾ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. അപ്പോൾ ഞാൻ എന്തായാലും മുട്ട വറുത്ത് വെച്ചിട്ടില്ല. അപ്പം നമ്മുടെ ഈ ചിക്കൻ വറുത്ത പാനിൽ തന്നെ നമുക്ക് മുട്ട വറുക്കാം. അപ്പോൾ ഇതേ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഒരിച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് മുട്ട വറുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള എണ്ണയാണ്, നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാൻ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ ഈ റൈസ് ഞാൻ പറഞ്ഞില്ലേ 2 കപ്പ് റൈസ് എടുത്തേക്കുന്നത്, അതിന് ഞാനൊരു 3 മുട്ട എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് മുട്ട ഡയറക്റ്റായിട്ട് ഇതിലേക്ക് തട്ടി പൊട്ടിച്ചു കൊടുക്കാം. തട്ടി പൊട്ടിക്കുമ്പോൾ ഫ്ലോപ്പ് ആവുമെന്ന് എനിക്കറിയത്തില്ല, ചില നേരത്ത് മുട്ടത്തോടുകൂടി അതിലേക്ക് വീഴാറുണ്ട്. ഇതാണ് എന്താണെന്ന് അറിയത്തില്ല. ശരിക്കും പാൻ ചൂടായി വന്നിട്ടില്ല, ഒരു ഇച്ചിരി കൂടി ചൂടാവാനുണ്ടേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഏഞ്ചൽ ഉണ്ടല്ലോ, ഏഞ്ചലിനെ കൊണ്ട് നമുക്ക് കഴിപ്പിക്കാം. ഏഞ്ചലിനെ ഈച്ചനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഞാൻ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ പാൻ ചൂടായെന്ന് തോന്നുന്നുണ്ട്. സന്തോഷം ഫ്ലോപ്പായില്ല. ഭാഗ്യം, ഞാൻ ഈ മുട്ടയിലൊരു ട്രോള് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ മുട്ട കറക്റ്റായിട്ട് പൊട്ടി വന്നു. നമുക്കത് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് പെട്ടെന്ന് ചിക്കി തോർത്തിയെടുക്കാം. നമ്മൾ മുട്ടയിൽ ഉപ്പിട്ടില്ലല്ലോ, അപ്പോൾ ഈ ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് മുട്ടയിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കാരണം എല്ലാത്തിലും ഒരു ഇച്ചിരി ഇച്ചിരി ഉപ്പ് വേണം, എന്നാൽ മാത്രം ടേസ്റ്റ് എടുത്തുള്ളൂ. കാര്യം മുട്ടയിൽ ഉപ്പില്ലാണ്ടിരുന്നിട്ട് നമ്മൾ ആ മുട്ട കടിക്കുമ്പോൾ അതിന് രുചി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തതിൽ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്, റൈസിൽ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പം പിന്നെ പോകുന്നില്ല, ഇത്രേ ഉള്ളൂ. പിന്നെ വേറൊരു ടിപ്പ് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റൈസ് കുക്ക് ചെയ്യത്തില്ലേ, അപ്പം ഈ ചോറുകൾ പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഇത് വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കുവാണെന്നുണ്ടെങ്കിൽ ചോറ് ഒട്ടി പിടിക്കത്തില്ല, കുഴഞ്ഞു പോകത്തില്ല. നമുക്കിങ്ങനെ ഓരോ ചോറും വിട്ട് വിട്ട് കിട്ടും. അപ്പം ഞാനിപ്പം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ അത് പരീക്ഷിച്ചത്, നാരങ്ങാ നീര് ഒഴിച്ചത്. അപ്പം നാരങ്ങാ നീര് ഒഴിച്ചപ്പോൾ സക്സസ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് പറഞ്ഞു തന്നത്. ഓക്കെ, നമ്മുടെ മുട്ട ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ഒരിച്ചിലൂടെ നമുക്ക് എനിക്ക് എപ്പോഴും നല്ല മുരിഞ്ഞ മുട്ട ഇഷ്ടം, എനിക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള മുട്ട ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ മുട്ട ചിക്കി തോർത്തു. ഇനി ഒരിച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കുറച്ച് കുറച്ചായിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ടതെ ചൂട് മുട്ട റെഡിയായിട്ടുണ്ട്.
അപ്പം പാൻ ഓൾറെഡി നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ. ഇതിലേക്ക് നമുക്ക് ആദ്യം ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ചിലവർ ഇങ്ങനെ ഒത്തിരി നേരമൊന്നും വഴറ്റാറില്ല, പെട്ടെന്ന് വെറുതെ പച്ചക്കിടുന്നവരുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ആ പച്ച ചൊവ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്തിട്ടാണ് നമ്മൾ റൈസിലേക്ക് ഇടുക. അപ്പോൾ ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതെ, ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തത് ഇതിടാം, ക്യാരറ്റ് ഇടാം. ക്യാരറ്റും കുറച്ച് കുക്കാൻ വെച്ച് ടൈം എടുക്കുമല്ലോ. അതെ, 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ്. നമ്മളിത് ക്യാരറ്റും അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ബീൻസ് ഇട്ടു, ക്യാരറ്റ് ഇട്ടു, ഇനി നമ്മൾ ക്യാപ്സിക്കം ഇടാൻ പോകണം. ശരിക്കും ക്യാപ്സിക്കം ഇടുമ്പോഴാണ് നമ്മുടെ റൈസ് നല്ല കളർഫുള്ളാവുന്നത്. അപ്പോൾ യെല്ലോയും ഗ്രീനും റെഡും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതും അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആവുന്നുണ്ട് നമ്മൾ ബീൻസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്. ഇനി ഒരു മിനിറ്റും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം. സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി ഇളക്കേണ്ട ആവശ്യമില്ല, കാര്യം അത് പെട്ടെന്ന് വെന്ത് പോവും. അതുകൊണ്ട് വേവ് കുറവായതുകൊണ്ട് നമ്മൾ അത് അത് ഒത്തിരി നേരം ഇട്ട് ഇളക്കരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ ആവശ്യത്തിനുള്ള കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് എല്ലാം നമ്മുടെ ഇഷ്ടമാണ്, കാര്യം എത്ര എരിവ് നമുക്ക് വേണം എന്ന് ഉള്ളതിനനുസരിച്ചിട്ടാണ് നമ്മളിതിന് എരിവിടേണ്ടത്. ഞങ്ങൾക്കൊക്കെ കുറച്ച് എരിവ് ഇച്ചിരി കൂടുതൽ ഇഷ്ടമാണ്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും ഇടുന്നുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത് തന്നെ ആ ഒരു കുരുമുളകാണ്. നമുക്ക് ഉപ്പ് നോക്കി നോക്കി ഇട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പിടുന്നത് കൂടുതലായി പോകും. നമ്മളിത് കുരുമുളക് ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പ് നമുക്ക് റൈസും കൂടെ മിക്സായിട്ട് ഒന്ന് ഉപ്പ് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഇത് സ്പ്രിംഗ് ഓണിയൻ ഇടാൻ പോവാണേ. സ്പ്രിംഗ് ഓണിയൻ ഇട്ടു, അതും ഇട്ട് പെട്ടെന്ന് ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുട്ട മുട്ട ഇടുന്നുണ്ട്. മുട്ടയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി നമുക്കിതിലേക്ക് പെട്ടെന്ന് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ പാത്രത്തിൽ നമുക്ക് റൈസ് ഇട്ടിട്ട് ഇളക്കാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ ഞാനിനി കുക്കറിലിട്ട് ചെയ്യാൻ പോവാണേ. നമുക്ക് പെട്ടെന്ന് കുക്കർ ഒന്ന് ചൂടാക്കിയെടുക്കാം. കുക്കറിലതെ ഫ്ലെയിം കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ മസാല ഇതിലേക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതായത് നമ്മൾ കുക്കർ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇനി ഇടാൻ കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ റൈസ് ചേർത്ത് കൊടുക്കാം. അതെ, നമ്മുടെ റൈസ് കണ്ടോ, റൈസ് ഇങ്ങനെ ഓരോന്നായിട്ട് വിട്ട് വിട്ട് വരും, ഒട്ടിയിരിക്കത്തില്ല. നമ്മൾ നാരങ്ങ നാര് ചേർത്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിലേക്ക് റൈസ് ഇടാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
കാര്യം നമ്മൾ ഇട്ട് മിക്സ് ചെയ്ത് വരത്തില്ല ആ നേരം കൊണ്ട് ചിലപ്പം നമ്മുടെ മസാല എല്ലാം കുക്കർ ആയതുകൊണ്ട് ചിലപ്പോൾ മൂട്ടിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒരടപ്പ് അല്ലെങ്കിൽ ഒരു സ്പൂൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരടപ്പിൻ്റെ കണക്കിലാണ് കേട്ടോ ഒരടപ്പോ നമുക്ക് ആദ്യം ഒരടപ്പ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വേണം ടേസ്റ്റ് നോക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിച്ചിരി കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ സോയ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൽ ഇളക്കാൻ പോവാണ് അത് വലിയൊരു മെനക്കെട്ട പണിയാണ് കാര്യം ക്ഷമയോടെ ഒത്തിരി ടൈം എടുത്ത് ഒത്തിരി ടൈമില്ല നന്നായിട്ട് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ മസാല റൈസിൽ എല്ലായിടത്തും ആവത്തില്ല അപ്പോൾ അതെ നമ്മുടെ റൈസ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കാണിച്ചുതരാൻ കണ്ടോ അതാ നമ്മുടെ ചോറ് ഒത്തിരി വേഗം കൂടി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ ഒക്കത്തില്ല കാര്യം ചോറ് കുഴഞ്ഞു പോവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോറ് വിട്ട് പോരുന്ന പരുവത്തിന് വേണം നമ്മൾ കറക്റ്റായിട്ട് വേവിച്ചെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഒക്കത്തില്ല അപ്പോൾ അത് അതിൻ്റെ റൈസ് ഉണ്ടല്ലോ ഇത്രേ ഉള്ളൂ 10 മിനിറ്റിൽ പരിപാടി കഴിഞ്ഞു അപ്പം എന്തായാലും വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് പരിപാടി കഴിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളൂ അതൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും ഇല്ല ജസ്റ്റ് ഇട്ട് വയറ്റുക ചോറെടുക്കുക തട്ടുക അത്രേ ഉള്ളൂ പിന്നെ ഒരു കാര്യം നമുക്കിപ്പോൾ ബസ്മതി റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ റൈസിലായാൽ പോലും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ടേസ്റ്റ് ആയിട്ട് കിട്ടും പ്രത്യേകിച്ച് കുഞ്ഞു പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും നോർമൽ റൈസ് ഒഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും അല്ലേ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് അവർ കഴിക്കും അപ്പം എന്തായാലും എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഞാൻ എന്തായാലും നല്ല വിശന്നിരിക്കുകയാണ് ഞാൻ എന്തായാലും റൈസ് കഴിക്കാൻ പോവാണ് ബൈ ബൈ